ഐപിഎല്ലിന്റെ ആദ്യ മത്സരത്തിൽ ഇന്ന് രാജസ്ഥാനും ഹൈദരാബാദുമാണ് ഏറ്റുമുട്ടിയത്. രാജസ്ഥാനാണ് ആദ്യം ബാറ്റ് ചെയ്തത്. ഇപ്പോൾ ഇതാ ജോസ് ബട്ട്ലറും ജയ്സ്വാളും അടിച്ചു തകർത്തിരിക്കുകയാണ്. ഐപിഎൽ ചരിത്രം തന്നെ ബട്ട്ലർ തിരുത്തി കുറിച്ചു. രണ്ടുപേരും കൂടി 500 സ്ട്രൈക്ക് റേറ്റിന് മുകളിൽ ബാറ്റ് വീശി. ഓപ്പണിംഗിൽ ഇറങ്ങിയ ബട്ട്ലർ 50 റൺസ് എടുത്താണ് പുറത്തായത്. ബട്ട്ലർക്ക് കൂട്ടായി ജയ്സ്വാളും അടിച്ചു കളിച്ചു. ജയ്സ്വാളും ഇപ്പോൾ 50 റൺസ് അടിച്ചിട്ടുണ്ട്. രാജസ്ഥാനെ ഗംഭീര തുടക്കമാണ് ഇന്ന് ലഭിച്ചത്. 7 ഓവറിനുള്ളിൽ ടീം 100 റൺസ് കടന്നു. ഇപ്പോൾ സഞ്ജു സാംസണാണ് ബാറ്റ് ചെയ്യുന്നത്. സഞ്ജുവും വെടികെട്ട് പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഇതുപോലൊരു തുടക്കമാണ് രാജസ്ഥാൻ സ്വപ്നം കണ്ടത്. ബട്ട്ലറുടെ ബാറ്റിന്റെ ചൂട് ഹൈദരാബാദ് ഇന്ന് ശരിക്കും അറിഞ്ഞു. സിക്സറുകളും ഫോറുകളുമായി ബട്ട്ലർ കളമിറങ്ങി കളിച്ചു. ജയ്സ്വാളിന്റെ കളിയും മനോഹരമായിരുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ രാജസ്ഥാൻ 200 റൺസ് കടക്കുമെന്നത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ 12 ഓവറിനുള്ളിൽ രാജസ്ഥാൻ 140 റൺസായി. ഈയൊരു രാജസ്ഥാൻ ടീമിനെ ഭയന്നേ മതിയാവും. ടീമിൽ ബാറ്റ് എടുത്തവരെല്ലാം തന്നെ അടിയോടടിയാണ്. ഓപ്പണിംഗിൽ ഇറങ്ങിയ 2 താരങ്ങളും 50 അടിച്ചു. ഇത്തവണയും രാജസ്ഥാന്റെ ഹീറോ അവന് പോകുന്നത് ജോസ് ബട്ട്ലർ തന്നെയായിരിക്കും. എന്തായാലും ഹൈദരാബാദിനെ വയർ നിറച്ചു കിട്ടി. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.